क्लास अड़ यूनिट रूनिट आद्य पाठ नद यूनिट नमुक मूं पाठ पढ़ी अब नाम मूं पढ़ी कहिजु इनकत अड़ यूनिट आद्य पाठ डयरी कुछ डयरी कुछ जिस गरी मे रहता या तामसिकेरी मिर्सा गालिब ई मिर्सा गालिब उर्दू कविया अनुभव ट्रांसलेटर कैलाश डॉक्टर कैलाश नारद पाठ तर्जुम चेद अब इंपत् स्वातंत्र समरतोडनुबंधि दिल्ली कलापा प्रधानमंत्री पर अनुभव यादन ई उर्दू कविया मिर्सा गालिब ई पाठ नमुक पर जिस गरी में जगता जिस गरी में जगता यामसिकेरी डयरी पाठ डयरी मिर्सा गालिब अंग्रेजों ने दिल्ली में आते ही सीधे साधे लोगों को मारना शुरू कर दिया। ब्रिटिशकार अंग्रेज अंग्रेज ब्रिटिशकार ब्रिटिशकार दिल्ली वन कल दिल्ली में आते ही दिल्ली वन कल सीधे साधे सीधे साधे निष्कलंकर साधुक निष्कलंकर आ सीधे साधे लोग लोग जन निष्कलंकर आर्ना शुरू कर दिया मार्ना शुरू किया उन्होंने गरीबों के कर्फी जला दिए अवरें പാവപ്പെട്ടവരുടെ വീടുകളൊക്കെ കത്തിച്ചു പാവങ്ങളുടെ വീടുകൾ കത്തിച്ചു ജലാന എന്ന് പറഞ്ഞാൽ കത്തിക്കുക ഗോരുങ്ക ഡർസേ അതായത് വെള്ളക്കാരെ ഭയന്ന് അതായത് ബ്രിട്ടീഷുകാരെ ഭയന്ന് ദില്ലി വാലോമേ പകുതണ്ട് മച്ച് ഗെയി ദില്ലി വാസികൾ ഭയന്ന് ഓടിപ്പോയി ദില്ലിയിൽ താമസിക്കുന്നവർ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാരെ ഭയന്ന് ഓടിപ്പോയി അപ്പനി അപ്പനി ജാൻ ബച്ചാക്കർ അവരവരുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് അല്ലേ തന്റെ ജീവൻ അവരവരുടെ ജീവനും കൊണ്ട് വിഭാഗ നിഗലെ ജാൻ അവർ ഓടിപ്പോയി ജാൻ ബച്ചാന എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കുക അല്ലേ ജീവനെങ്കിലും വേണമല്ലോ അപ്പൊ ഇട്ടെറിഞ്ഞിട്ട് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് അവർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു ആരെ ഭയന്ന് ബ്രിട്ടീഷുകാരെ ഭയന്ന് जिस गरी में मैं जिस गली में मैं रहता हूँ उसमें सिर्फ दस बारह घर थे यानी मिर्सा गालिब कॉलोनी पत्त पन्द्रे वीटकारे पत्त पन्द्रे वीटकारे गलीमी कुसनेका सिर्फ एक ही रास्ता था ई कॉलोनी कैरा वी मे सिर्फ कुसन कैर रास्त वी ओर वी मे उन्ई अवड़ किणी जो लोग पाए ओडिपा ओडिपये जीवन ओडिपये पर ओडिपावर उन सबिने मिलकर चेर जरी का दर्वासा पीतर्से बंद कर दिया अलोनिया वादि अगत पीतर्से अगत बंद कर दिया अटचु ओर वहा पत्र रख दिए अवड़ वलिए कलुत और पाएड़ वचु खरोमे ताने पीने का जितना सामान था धीरे धीरे खत्म होने लगा अगने वीटल
തിന്നാനും കുടിക്കാനും ഒക്കെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ധീരെ ധീരെ തക്മു പോനെ ലങ്ക അത് പതുക്കെ പതുക്കെ തീരാൻ തുടങ്ങി ധീരെ ധീരെ പതുക്കെ പതുക്കെ പാനിക്ക് വെടി ദിക്കതത്തി വെള്ളത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഉണ്ടായത് ദിക്കത എന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ട് വെള്ളത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി ലോക വെടി സാവധാനിയസേ ആളുകൾ വളരെ ശ്രദ്ധയോടെ ആഹിസ്ത ആഹിസ്ത അത് പതുക്കെ പതുക്കെ ഉസ് പാനിക്കോ പീരെങ്കേത്തെ അവരെന്ത് ചെയ്തു ആ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു അപ്പൊ തീരരുത് എന്നുള്ള രീതിയിലാണ് അവരെന്ത് ചെയ്തത് ഈ ഉള്ള വെള്ളം കുറേച്ചെ കുടിച്ചുകൊണ്ടിരുന്നത് ലേക്കിൻ പക്ഷേ ആ കിർക്കാർ അവസാനം വേ കടേമി ഖാലി ഹോഗേ എന്ത് ചെയ്തു ആ കുടം കാലിയായി അതായത് ഉള്ള വെള്ളം തീർന്നുപോയി ഐസേമേ ഗലീമേ രഹിനേ വാലെ അങ്ങനെയുള്ള ആ തെരുവിൽ ദോ ദിൻ ഔർ ദോ രാത് തക്ക് രണ്ട് രാത്രിയും രണ്ടു പകലും അതാ ദോ ദിൻ എന്ന് പറഞ്ഞ രണ്ടു പകൽ ദോ രാത് എന്ന് പറഞ്ഞ രണ്ട് രാത്രിയും അപ്പൊ അങ്ങനെ അവര് രണ്ടു പകലും രണ്ട് രാത്രിയും ഭൂക്കെ പ്യാസ സമയ കാട്ടേരകെ വിശപ്പും ദാഹവും ഒക്കെ സഹിച്ച് സമയം ചിലവഴിച്ചു സമയ കാട്ടണെന്ന് പറഞ്ഞാൽ സമയം ചിലവഴിക്കുക ലേക്കൻ പക്ഷേ ജബ് പ്യാസ് ബർദാസ്തിനെഹിഹുയി അവർക്ക് ദാഹം സഹിക്കാൻ കഴിഞ്ഞില്ല തോ പരേശാൻ ലോകോംനെ അപ്പോൾ ദാഹിച്ച ആ വിപ്രാളത്തോടെ ആളുകൾ എന്ത് ചെയ്തു ഗലീക്ക ദർവാസ ഖോൽ ദിയ എന്ത് ചെയ്തവര് ആ കോളനിയുടെ ആ വാതിലില് ഒരു വലിയ ആ വാതില് പാറയൊക്കെ വെച്ച് അടച്ചെല്ലാം വെച്ചിരുന്ന ഭദ്രമായിട്ട് വെച്ചിരുന്ന വാതിൽ എന്ത് ചെയ്തു ഇപ്പോൾ തുറന്നു വേ പാനിക്ക് തലാസ്മേ ബർത്തൻ ലേക്കർ നികൽ പടേ അവർ വെള്ളവും അന്വേഷിച്ച് അതാ പാനിക്ക് തലാശുമേ വെള്ളം അന്വേഷിച്ച് ബർത്തൻ ലേക്കർ പാത്രവും എടുത്തുകൊണ്ട് നികൽ പടേ പുറപ്പെട്ടു ലേക്കിൻ പാനീത്തോ ദൂർ ദൂർത്തൊക്കെ കഹീ നെഹീത്ത പക്ഷെ വെള്ളം എവിടെയെങ്കിലും കിട്ടിയോ ഇല്ല വളരെ അകലെ വരെ വെള്ളത്തിന് വേണ്ടി പോയി പക്ഷെ എങ്ങും അവർക്ക് വെള്ളം കിട്ടിയില്ല ചോര ബാരൂദ് ബനാനയൊക്കെ കാമേ ആസാഹെ അങ്ങനെ അവർ ചെന്ന ഒരു ഭാഗത്ത് ഈ വെടിമരുന്ന് ഉണ്ടാക്കുന്ന ഒരു ഭാഗം കണ്ടു പാനി ജബ് ആസ്പാസ് മിരേത്തോ അങ്ങനെ ആ ചുറ്റുപാടും വെടിമരുന്ന് കലർന്ന വെള്ളം കിട്ടുകയും ഗരീവാലെ ഉസ് പാനിക്കോ ഖരോമേ ലേ ആയെ തെരുവുവാസികൾ തങ്ങളുടെ വീട്ടിലേക്ക് ആ വെടിമരുന്ന് കലർന്ന വെള്ളം കൊണ്ടുവന്നു വൈസേ സെഹരിയിലെ പാനിക്കോ പീക്കർ അങ്ങനെ ആ വിഷാംശമുള്ള വെള്ളം അല്ലയോ ആ വെടിമരുന്ന് കലർന്ന വെള്ളം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് വിഷാംശമുള്ള വെള്ളമാണ് സഹരിയിലെ പാനിക്കോ പീക്കർ വിഷാംശമുള്ള വെള്ളം കുടിച്ച് ഊനോനെ പ്യാസ് ബുച്ചായി അവരെന്ത് ചെയ്തു ദാഹമകറ്റി പ്യാസ് ബുച്ചാന എന്ന് പറഞ്ഞാല് ദാഹമകറ്റുക ബഹു പാനി ഇത്തന കട്ട അവർ ബദ്ബുദാർത്ത ഈ വെള്ളം എങ്ങനെയായിരുന്നു ഈ വെടിമരുന്ന് കലർന്ന വെള്ളം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു കഡ്വ കഡ്വ എന്ന് പറഞ്ഞാൽ കയ്പേറിയതായിരുന്നു ഓർ ബദ്ബുദാർത്ത എന്തായിരുന്നു ബദ്ബുദാർ എന്ന് പറഞ്ഞാല് ദുർഗന്ധമുള്ളതുമായിരുന്നു ബദ്ബുദാർ ദുർഗന്ധമുള്ളതായിരുന്നു അപ്പൊ കയ്പേറിയതും ദുർഗന്ധവുമുള്ള വെള്ളമാണ് അതായത് വിഷാംശമുള്ള വെള്ളമാണ് ഈ ദില്ലി വാസികള് ഈ കോളനി വാസികൾ ആ സമയത്ത് കുടിച്ചത് ഈ ലഗ ജൈസേ പാനിനെഹി മൗത്ത് പീരേഹേഹോ അപ്പോൾ അവർക്ക് തോന്നിയത് എന്താണ് അവർ വെള്ളമല്ല കുടിക്കുന്നത് എന്താ കുടിക്കുന്നതെന്ന് അവർക്ക് തോന്നിയത് മരണമാണ് അല്ലയോ വിഷാംശമുള്ള വെള്ളമാ തങ്ങൾ കുടിക്കുന്നത് അത്ര സഹിക്കാൻ വയ്യ ആ ദാഹം അതാണ് അതങ്ങനെ പറഞ്ഞത് അവരപ്പോൾ എന്താണ് പറഞ്ഞത് എന്താ വെള്ളമല്ല കുടിക്കുന്നത് മരണമാണ് അല്ലേ അങ്ങനെ ഒരു ദിവസം ബർസാത്തു പോയി മഴ പെയ്തു ഖൂബ് പാനി ബർസ ഉണ്ടോ നല്ല മഴ കിട്ടി ഹംനി ഏക ചാദർ ബാന്ധിരി ഞങ്ങൾ എന്ത് ചെയ്തെന്ന് അറിയാവോ ഒരു ഷീറ്റ് വലിച്ചു കെട്ടി ചാദർ എന്ന് പറഞ്ഞാൽ ഷീറ്റ് ബാന്ത് കെട്ടുക ഞങ്ങൾ ഒരു ഷീറ്റ് വലിച്ചു കെട്ടി ഓ ഏക്ക് മട്ട ഉസ്കെ നീച്ച രക്തീയ എന്നിട്ട് ഞങ്ങളൊരു മൺകലം അതിന്റെ താഴെ വെച്ചു ഇപ്പൊ മുകളിലേക്ക് ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് താഴെ എന്ത് വെച്ചോ മട്ക മട്ക എന്ന് പറഞ്ഞാല് മൺകലം അങ്ങനെ ഒരു പാനീകി ഉസ്
वक्त हमारे लिए सबसे बड़ी दौलत थी। अब अगने ताड़े अवर मणकल वोड़ अगने आ वेलो अवर नष्टपा आ वे ശേഖരിച്ചു വെച്ചു। ആ സമയത്ത് അവർക്ക് എന്തായിരുന്നു ദ ഉസ് വഖ്ത്, ദ ഉസ് വഖ്ത് എന്ന് പറഞ്ഞാൽ ആ സമയം, ആ സമയത്ത് ഹമാരേ ലിയേ ഞങ്ങൾക്ക് സബ്സേ ബഡി ദൗലത്ത് തി, ഞങ്ങൾക്ക് ആ വെള്ളം എന്തായിരുന്നു, ആ മഴവെള്ളം എന്തായിരുന്നു, അവർക്ക് വലിയൊരു ധനം തന്നെയായിരുന്നു ദൗലത്ത്। എന്ത് ദൗലത്ത് എന്ന് പറഞ്ഞാൽ ധനം। അസലി മുസീബത്ത്, ഇനിയും ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട, യഥാർത്ഥത്തിൽ പ്രയാസപ്പെട്ട നാളുകൾ ഇനിയും ഉണ്ട്। അത് അസലി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രയാസം ഉണ്ടായ ഒരു ദിനം। പാഞ്ച് അക്ടോബർ, ഒക്ടോബർ അഞ്ച്, അഡാര സൌ സതാവൻ 1857 1857 ഒക്ടോബർ അഞ്ചിൽ ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട ഒരു ദിനമായിരുന്നു। जब कुछ अंग्रेज मेरे घर में घुस आए, कुछ इंग्लिश ब्रिटिश वीटल कैरी वन, मेरे घर में घुस आए वीटल कैरी वन, उन्होंने मेरे साथ मेरे दोनों बच्चों और नौकरों के साथ ही कुछ पड़ोसियों को भी गिरफ्तार कर दिया। एंतिया ब्रिटिश उन्होंने मेरे साथ मेरे दोनों बच्चों रु मे नौकर अदे वीटले जोलिकारे अदोपम कुछ पड़ोसियों को भी कुछ अयलकारे गिरफ्तार कर दिया। एंतु अरेस्ट गिरफ्तार अरेस्ट अवड़ कुछ दूरी पर अरेस्ट अवड़ कुछ अगले आई कर्णल ब्राउन नाम का एक अंग्रेज ऑफिसर था। अवड़े कुछ अगले आईटर कर्णल कर्णल ब्राउन ब्राउन पेर इद्हे अड़कल इंग्लिश ब्रिटिश ऑफिसर अंग्रेज ऑफिसर ब्रिटिश ऑफिसर वाले अगले ई कर्णल ब्रिटिश ऑफिसर अड़कल कर्णल ब्राउनि अड़कल ऐसे गिरफ्तार किए गए लोग अरेस्ट करके ओर करके ओर कर उसके सामने अयाल मे पेश किया जा रहे थे हाजरा मकल एटे जोलिकारे अयलकारे अरेस्ट कर्णल ब्राउनि मिल हाजरा ब्राउन का चेहरा सूख था। ब्राउनि मुखमें कर्णल ब्राउनि मुखम नड कलर सूख आंखी लाल लाल कल चुन उसकी ऊंचाई चग मुझसे भी स्याद थी അയാളുടെ ഉയരം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഉസ്കി ഊഞ്ചായി അയാളുടെ ഉയരം ചഗുഫുഡ് ആറടിയേക്കാൾ സ്യാദതി കൂടുതലായിരുന്നു ഉസരി മുച്ചസേ പൂച്ച അയാൾ എന്നോട് ചോദിച്ചു എന്ത് ചോദിച്ചു ആ ക്യാ കർത്തേ ഹേ താങ്കൾ എന്ത് ചെയ്യുന്നു മേംനേ കഹ ഞാൻ പറഞ്ഞു ഉർദു മേ കവിത ലിഖതാഹും ഞാൻ എന്ത് ചെയ്യുന്നു ഉർദുവിൽ കവിത എഴുതുന്നു ഞാനൊരു ഉർദു കവിയാണ് തുക്കും പോയറ്റു ഹോ ഉസ്നേ കഹ അപ്പൊ അയാൾ പറഞ്ഞു അപ്പോൾ നിങ്ങളൊരു കവിയാണല്ലേ മേംനേ സിർ ഹിലാകർ ഹാമി ഫരി ആ അതെ എന്ന് ഞാൻ തലയാട്ടി സമ്മതിച്ചു സിർ ഹിലാന തലയാട്ടുക ഹാമി ഫരി സമ്മതിച്ചു ഞാൻ തലയാട്ടി സമ്മതിച്ചു मेरे जवाब से ब्राउन ने खुश हुई मरुपड़ी केट एंतु ब्राउनि वाले सन्ोषमी उसे अपने सुभाग्यों को हुक्म दिया अया एंतु अया सैनिक आज्ञापु सिपाहि सैनिक पोलिस हुक्म दिया आज्ञापु उनको इनको इज्जत के साथ घर वापस छोड़ जाओ ഇദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ തന്നെ ഇസ്സത്ത് ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ ആദരവ് ബഹുമാനം കേട്ടോ വളരെ ബഹുമാനത്തോടെ തന്നെ ഇദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാൻ പറഞ്ഞു
ആരാ പറഞ്ഞത്? കേണൽ ബ്രൗൺ പറഞ്ഞു. അപ്പൊ കവിയാണെന്ന് അറിഞ്ഞപ്പോൾ ബ്രൗണിന് ഇദ്ദേഹത്തോട് വല്ലാത്ത ബഹുമാനം തോന്നി അല്ലേ? അപ്പൊ ഇദ്ദേഹം ഒരുപാട് കവിതയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം നമ്മുടെ കേണൽ ബ്രൗൺ എന്ന ഈ ഇംഗ്ലീഷുകാരൻ. കവിതയുടെ പേര് കേട്ടപ്പോൾ തന്നെ ഇദ്ദേഹം നമ്മുടെ മിർസ ഗാലിബിനോട് വല്ലാത്ത ബഹുമാനം തോന്നുകയും തന്റെ സൈനികരെ വിളിച്ച് പറഞ്ഞ് എന്താണ്, അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ ആദരവോടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാൻ പറഞ്ഞു.